ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി. ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ കോഴിക്കോട് നിന്ന് തലശ്ശേരിയേക്കുള്ള റൂട്ട് തന്നെയാണ്. നമ്മൾ ട്രെയിനിൽ വന്നത് നമുക്ക് അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അത് നോർമൽ ഡേയ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുതിയ സീരീസാണ്. ഞാൻ വന്നിടത്തോളമുള്ള മുഖപൂർ വരെയുള്ളത് വെച്ചുകൊണ്ട് അതിനുശേഷം പിന്നീടുള്ളത് ബൈപ്പാസ് തന്നെയാണുള്ളത്, കോഴിക്കോട് ബൈപ്പാസ് തന്നെയാണുള്ളത്. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു റെയിനിലുള്ളത് ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഏതാ മുഖപൂർ ആ ഒരു ഭാഗത്താണുള്ളത്, അതുവഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതിൽ വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഭാഗങ്ങളും പുതിയ റോഡിലൂടെ തന്നെ വാഹനങ്ങൾ വിട്ടു തുടങ്ങിയത് ടൂ വേ ആയിട്ടാണെങ്കിലും, മീൻസ് ഒരു റോഡിലേക്കൂടെ തന്നെ രണ്ട് ഭാഗത്തേക്കുള്ളതാണെങ്കിലും കുറേയേറെ ഭാഗങ്ങളിൽ വിട്ടു തുടങ്ങി. ഒരു എന്താ പറയുക, 2025 പകുതിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കംപ്ലീഷൻ ആവും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കാരണം അത്രയും സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്. ഈ വർക്ക് നടക്കുന്ന സമയത്ത് കൃത്യമായി ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഒഴിച്ചുവിടലും കാര്യങ്ങളൊക്കെ, ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ ക്ലിയർ ആക്കിയിട്ടില്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അത് പ്രശ്നമുണ്ടാകും. ഇപ്പോൾ കൊയിലാണ്ടിയിൽ ആ ഭാഗത്ത് വാഗാട് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഫീസിലേക്ക് ആളുകൾ ഇഷ്യൂ ആക്കി പോയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിൻ്റെയുള്ള കാരണം എന്ന് വെച്ചാൽ കൃത്യമായ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, അത്ര ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഭാഗം ഒരു റോഡ് തന്നെ വളരെ, അതായത് പഴയ റോഡ് തന്നെ ഒന്ന് ഡബിളാക്കിയിട്ട് അതായത് വൺ വേ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുള്ള ഒരു ചെറിയൊരു ഗതാഗത കുരുക്കുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇവിടെ ഒരു പാസിംഗ് ഉണ്ട്, ഒരു ജംഗ്ഷൻ ആണത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചെറിയൊരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പുതിയ റോഡിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി കുറച്ചും കൂടി എന്താ പറയുക, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു റണ്ണിങ് നമുക്ക് കിട്ടും. നല്ല സുഖമാണ് യാത്ര, അതാണ് ഒന്നാമത്തെ മെയിനായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതൊരു മുൻപരിചയമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ 3 ലൈൻസൊക്കെ ഇപ്പോൾ കാലക്രമേണ അതൊരു വലിയ അനുഭവമായിട്ട്, അതായത് ഇപ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മളെ ആളുകളൊക്കെ കാണുന്ന ഒരു കാഴ്ചപ്പാട് വരും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, യാത്രാ സുഖം എന്ന് വർദ്ധിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിൽ പലയിടത്തും പോകുന്നതും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ മറ്റൊരു ഒരു ബസ്സിൽ പോകുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സിംഗിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു നല്ല രസകരമായൊരു കാഴ്ചയാണിത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വർക്ക് തീരുന്നതിൻ്റെ കാരണം ഓൾറെഡി ഇതൊരു ബൈപ്പാസിൻ്റെ റോഡിൻ്റെ ഏതാണ് സ്ട്രക്ചർ ആയതാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ തന്നെ കുറച്ച് വീതി കൂട്ടി അതേ ലെവലിൽ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് മുന്നേ ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്തതായിരുന്നു. ഇതിൻ്റെ തന്നെ രണ്ട് പാർട്ടായിട്ടായിരുന്നു ചെയ്തത്. കോഴിക്കോട് ബൈപ്പാസ് തന്നെ രണ്ട് പാർട്ടായിട്ടായിരുന്നു ചെയ്തത്. അത് അതിലവർക്ക് വലിയ രീതിയിലുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പണി തീർക്കുമ്പോൾ അതിലൊരു ബോണസ് എക്സ്ട്രാ കിട്ടും. അതായത് പറഞ്ഞ ദിവസത്തിന് മുന്നേ, എത്രയോ ദിവസം മുന്നേ, വളരെ 1-2-3 മാസം മുന്നേ തന്നെ വർക്ക് തീർത്ത് കൈമ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പം അതേപോലെ തന്നെ ഇവിടെയും നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും കാസർഗോഡ് ഭാഗത്ത് തീർന്നത് പോലെയൊക്കെ ആയിട്ടില്ല. കാസർഗോഡ് ഭാഗത്ത് കണ്ടിന്യൂസ്ലി രണ്ടു വശത്തും ഇരുവശത്തുമായിട്ട് തന്നെ 3 ലൈൻ റോഡ്സ് വിടുന്ന അത്യാവശ്യം സ്ഥലങ്ങളിപ്പോൾ ഉണ്ട്.
തോന്നുന്നു 6-7 മാസം കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തുള്ള വർക്കൊക്കെ അത്യാവശ്യം തീരും. കാരണം അല്ല വേറെ ഒന്നുമല്ല, ഈ ഒരു റോഡ് ഒരു ഭാഗത്തെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതും ഇത് റോഡ് ഇല്ലാത്ത ഭാഗത്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ അപ്പുറത്തെ ഭാഗം കൂടി മാത്രമേ കംപ്ലീറ്റ് ആവാനുള്ളൂ. കുറേയേറെ ഭാഗങ്ങൾ, പിന്നെ ഇവിടെ 2 പാലങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ചൊരു ഡിലേസ് ഉണ്ടാവും. ഫ്ലൈ ഓവർ ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ പുഴയിൽ ഉള്ള പാലം ഉണ്ട്. ഇതൊക്കെ ഉള്ള ഒരു വർക്കിൻ്റെ ഒരു സ്ലോനെസ് മാത്രം. നീ അങ്ങോട്ട് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവർ ജംഗ്ഷന്റെ ഭാഗമാണ്. ഫ്ലൈ ഓവർ ആണ് ഇത് മെയിൻ. അതായത് ഇവിടുന്ന് ഒരു 4 ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ ആ കംപ്ലീറ്റ് ഭാഗം, അതൊരു ലെവലില്ലാത്തൊരു സൈഡാണ്. അപ്പോൾ അതിനെ ഫ്ലൈ ഓവർ ത്രൂ ആണ് കണക്ട് ചെയ്യുന്നത്. അതൊരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം വെച്ചാൽ കാലക്രമേണ ഉണ്ടാകുന്ന ഈ റോഡ് വിണ്ട് കയറലും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ കാണുന്നുണ്ടോ ഫ്ലൈ ഓവറിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണ് വരിക. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം പൂളാടിക്കുന്ന് ജംഗ്ഷനാണിത്. ഈ ഒരു ജംഗ്ഷനിലാണ് ഈ ഒരു ഫ്ലൈ ഓവർ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു മേഖലയെ ഒരു കുറച്ചുകൂടി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കടത്തിവിടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്. മുന്നിവിടെ സിഗ്നൽ ഉണ്ടായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മേഖലയായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഡിവൈഡർ സിസ്റ്റം ഉള്ള ഒരു മേഖലയായിരുന്നു ഇത്. അതേതായാലും ആ ഒരു മാറ്റം നല്ല മാറ്റം തന്നെയായിരുന്നു. നല്ലൊരു ഇറക്കവും ഒക്കെ കൂടിയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ കൂടുതൽ മണ്ണും മറ്റുമൊക്കെ വേണ്ടി വരും എന്നുള്ളത് കൊണ്ടാവാം, പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന ജിയോളജിക്കൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാവാം ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും വളരെ നല്ല കാര്യമാണ്. ഇങ്ങനൊരു ഫ്ലൈ ഓവർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ആ ഭാഗത്തുള്ള ഒരു ഭൂമിഘടന മാറില്ല. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു വീഡിയോ ഇവിടെ നമ്മൾ പൂളാടിക്കുന്നിലേക്ക് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ഭാഗത്തുള്ള ഫ്ലൈ ഓവറിൻ്റെ എല്ലാം ഘടന കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് പൂളാടിക്കുന്ന അങ്ങോട്ടേക്ക് നമുക്ക് കണ്ണൂർ ഭാഗത്തേക്കുള്ള നോക്കാം. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ. ഓക്കെ, താങ്ക് യു.